വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൃശൂരിൽ നിന്നും എത്തിയ ഒരു വാർത്തയും ചിത്രവുമാണ് ഇപ്പോൾ മലയാളികളെ ഒരുപോലെ ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത്. ഒരാളുടെ ജീവിതം കീഴ്മേൽ മറിയാൻ ഒരു നിമിഷം മതിയെന്ന് വീണ്ടും ഓരോ മനുഷ്യരെയും ഓർമ്മിപ്പിക്കുന്നതുകൂടിയാണ് ഈ വാർത്ത. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപം വഴിയോരത്ത് എല്ലും തോലുമായി കിടന്നിരുന്ന മനുഷ്യനെ സഹായിക്കാനെത്തിയവരാണ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കണ്ട് ഞെട്ടിയത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതാകട്ടെ, കോടീശ്വരനായിരുന്ന മഹേഷ് എന്ന 46-കാരൻ എല്ലും തോലുമായി തെരുവിലേക്ക് എറിയപ്പെട്ട സിനിമയെ വെല്ലുന്ന ജീവിത കഥയും. കഴിഞ്ഞ ദിവസമാണ് വഴിയോരത്ത് എല്ലും തോലുമായി അവശതയിൽ കഴിഞ്ഞ ചാലക്കുടി സ്വദേശിയായ മഹേഷയ്യരെ സഹായിക്കാൻ ചിലർ എത്തിയത്. ഇദ്ദേഹത്തിന്റെ പക്കൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ കണ്ടതാകട്ടെ, ഒരു കാലത്ത് ഇദ്ദേഹം വിമാന കമ്പനിയുടെ സ്ഥിരം യാത്രക്കാരന്റെ ആനുകൂല്യങ്ങൾ നേടിയ വ്യക്തിയായിരുന്നുവെന്ന്. മുംബൈയിലെ ഋദ്ധി സിദ്ധി സ്റ്റീൽ കോർപ്പറേഷൻ കമ്പനിയിലെ ഓവർസീസ് ഓപ്പറേഷൻ മാനേജറായിരുന്നു മഹേഷ്. ജോലിയുടെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 20-ൽ പരം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. മഹേഷിന്റെ ചില സുഹൃത്തുക്കളെ കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കഥ അറിഞ്ഞത്. ഏറ്റക്കുറച്ചിലുകളുടെ ഗ്രാഫാണ് സ്വാമി എന്ന് വിളിക്കുന്ന മഹേഷ് അയ്യരുടെ ജീവിതം. BCOM ജയിച്ച ശേഷം ചാലക്കുടി ടൗണിൽ ഓട്ടോ ഓടിച്ചാണ് മഹേഷിന്റെ തുടക്കം. വീട്ടിൽ മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന മുറുക്ക് ഓട്ടോയിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു ഉപജീവനം. അതിനിടെ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വീട് പണി തുടങ്ങിയെങ്കിലും അച്ഛൻ അർബുദം ബാധിച്ചതോടെ വീട് പണി നിലച്ചു. അച്ഛൻ മരിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്ന് അച്ഛന്റെ മൃതദേഹം കൊണ്ടുവരാൻ വണ്ടിക്കുള്ള പണം പോലും മഹേഷിനില്ലായിരുന്നു. കടം കയറി വീടും ജപ്തിയായതോടെ അമ്മയെയും കൂട്ടി മഹേഷ് മുംബൈക്ക് വണ്ടി കയറി. അതോടെ തലവര മാറി. അവിടെ നല്ല കമ്പനിയിൽ നല്ല നിലയിലും നല്ല ശമ്പളത്തിലുമുള്ള ഉയർന്ന ഉദ്യോഗം കിട്ടി. സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങി. കമ്പനി മാനേജറായതോടെ നിരന്തരം വിമാനയാത്രകൾ നടത്തി. പിന്നാലെ സ്വന്തം കമ്പനി ആരംഭിച്ചു. വൈകാതെ കോവിഡ് കാലമെത്തി. കമ്പനി പൂട്ടി. എല്ലാം നഷ്ടമായി. നാട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോയ അതേപോലെ വെറും കൈയുമായി മുംബൈയിൽ നിന്ന് അമ്മയെയും കൂട്ടി മഹേഷ് നാട്ടിലേക്ക് മടങ്ങി. വാടക വീട്ടിൽ താമസം തുടങ്ങി. പക്ഷേ വാടക കൊടുക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും പണമില്ലാത്ത അവസ്ഥ വന്നു. അമ്മ മരിച്ചു. വാടക വീട്ടിൽ നിന്നും ഉടമ ഇറക്കിവിട്ടു. ജോലിയൊന്നുമില്ലാതെ മഹേഷ് തെരുവിലേക്ക് ഇറങ്ങി. കുറച്ചുനാൾ തൃശൂരിൽ വാടകയ്ക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു. അതിനിടെ ക്ഷയരോഗം ബാധിച്ചു. തെരുവിൽ അഭയം തേടി. സുമുഖനായ ഒരു യുവാവ് 3 വർഷത്തിൽ എല്ലും തോലുമായി വഴിയരികിൽ ജീവച്ഛവമായി. തൃശൂരിൽ നിന്ന് തെരുവോരം മുരുകൻ ഏറ്റെടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ച മഹേഷ് സുഖം പ്രാപിച്ചു വരുന്നു. മഹേഷിന് സഹായവും വാഗ്ദാനവുമായി നിരവധി സംഘടനകൾ രംഗത്തുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.